നമസ്കാരം. അമിതഭാരം കയറ്റിവരുന്ന വാഹനങ്ങളെ പരിശോധിച്ച് പിടികൂടുന്നതിനായി വീണ്ടും ഓപ്പറേഷൻ ഓവർലോഡ് പരിശോധനയിൽ കണ്ടെത്തിയത് വൻ ക്രമക്കേടെന്ന റിപ്പോർട്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് 1.5 മണിക്കൂർ മാത്രം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഏതാണ്ട് 1,36,00,000 രൂപയുടെ ക്രമക്കേടുകൾ. ക്വാറി ഉൽപ്പന്നങ്ങൾ കടത്തുന്ന വാഹനങ്ങളിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ വിജിലൻസിൻ്റെ നേതൃത്വത്തിലാണ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ഓവർലോഡ് പരിശോധന നടത്തിയത്. 6-ാം തീയതി പുലർച്ചെ 6:30 മുതൽ 1.5 മണിക്കൂറിൽ 347 വാഹനങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഏതാണ്ട് 1,36,00,000 രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി 65 സ്ഥലങ്ങളിലായിരുന്നു പരിശോധന. സംസ്ഥാനമൊട്ടാകെ പരിശോധന നടത്തിയ വാഹനങ്ങളിൽ 92% വാഹനങ്ങളും അമിതഭാരം കയറ്റിയ നിലയിലും 30% വാഹനങ്ങൾ പാസില്ലാത്ത നിലയിലും 12% വാഹനങ്ങൾ അധിക ബോഡി ഉയർത്തി വാഹനങ്ങൾ രൂപമാറ്റം വരുത്തിയ നിലയിലുമാണെന്ന് കണ്ട് വിജിലൻസ് പിടികൂടി. 347 വാഹനങ്ങൾ പരിശോധിച്ചതിൽ 319 എണ്ണവും അമിതഭാരം കയറ്റിയ നിലയിലാണെന്നും ഇവയിൽ 107 വാഹനങ്ങൾക്ക് പാസില്ല എന്നും 42 വാഹനങ്ങൾ രൂപമാറ്റം വരുത്തിയ നിലയിലാണെന്നുമാണ് വിജിലൻസ് കണ്ടെത്തിയത്. വിജിലൻസ് പിടികൂടിയ വാഹനങ്ങളിൽ നിന്ന് മോട്ടോർ വാഹന, മൈനിംഗ് ആൻഡ് ജിയോളജി, GST എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ 1,36,00,000 രൂപ പിഴ ഈടാക്കി അമിതഭാരം കയറ്റിയതായി വിജിലൻസ് കണ്ടെത്തിയ 319 വാഹനങ്ങളിൽ നിന്നായി മോട്ടോർ വാഹന വകുപ്പ് 65,46,113 രൂപയും റോയൽറ്റി ഇനത്തിൽ വെട്ടിപ്പ് നടത്തിയതിന് മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് 63,94,543 രൂപയും GST വെട്ടിപ്പ് നടത്തിയതിന് 7,12,614 രൂപയുമാണ് പിഴ ഈടാക്കിയത്. തിരുവനന്തപുരം ജില്ലയിൽ 11,20,792 രൂപയും കൊല്ലം ജില്ലയിൽ 490,979 രൂപയും പത്തനംതിട്ട ജില്ലയിൽ 397,562 രൂപയും കോട്ടയം ജില്ലയിൽ 9,67,240 രൂപയും ആലപ്പുഴയിൽ 11,82,271 രൂപയും അങ്ങനെ പോകുന്നു കണക്കുകൾ. ആകെ 1,36,53,270 രൂപയുടെ ഫൈനാണ് ഈടാക്കിയത്. പെർമിറ്റിന് വിരുദ്ധമായി രൂപമാറ്റം വരുത്തിയും അധികഭാരം കയറ്റിയും സഞ്ചരിക്കുന്ന വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിലെയും മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിലെയും GST വകുപ്പിലെ ഉദ്യോഗസ്ഥരും പരിശോധിക്കുന്നില്ല എന്ന് വിജിലൻസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. കൂടാതെ സംസ്ഥാന വ്യാപകമായി ടിപ്പറുകളിലും ട്രക്കുകളിലും ലോറികളിലും അമിത അളവിൽ പെർമിറ്റിന് വിരുദ്ധമായും അധിക ബോഡി ഘടിപ്പിച്ച് രൂപമാറ്റം വരുത്തിയും അമിതഭാരം കയറ്റി നികുതി വെട്ടിപ്പ് നടത്തിയും ചില ക്വാറി ഉടമകൾ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നതായും മറ്റ് ചില ക്വാറി ഉടമകൾ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ പാസില്ലാത്തവർക്കും ക്വാറി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതായും ഒക്കെ തന്നെ വിജിലൻസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ ഓവർലോഡ് എന്ന് പേരിട്ട ഈ പരിശോധന നടന്നത്. സർക്കാരിന് 100,000,000 രൂപയുടെ നഷ്ടം ദിനംപ്രതി സംഭവിക്കുന്നതായുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന.